ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇന്ന് മലേഷ്യയിലെ സെക്കൻഡ് ഡേ ഓഫ് ട്രിപ്പാണ്. ഇന്ന് ഇവിടുത്തെ മേജർ അട്രാക്ഷൻസ് ആയ ബാത്തു കേവ്സും പിന്നെ ഇവിടെതാ ജെന്റിംഗ് ഹൈലാൻഡ് കേബിൾ കാർ വഴിയുള്ള ജെന്റിംഗ് ഹൈലാൻഡിലേക്കുള്ള യാത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇവിടെ സമയം 8 നമ്മൾ ക്ലോക്കിൽ അവിടുത്തെ സമയം കാണിക്കുന്നു, 9:50 ഉള്ളൂ. ഇവിടെ 8:20 ആയി, പക്ഷെ മോർണിംഗ് ആയി വരുന്നതേ ഉള്ളൂ. ഇവിടെ 7:00 ആവും. നമ്മുടെ അടുത്ത് 6:30 ഫീൽ ആട്ടോ. 7:30 ആകുമ്പം ഇരുട്ടി തുടങ്ങത്തേ ഉള്ളൂ. ഒരു 8:00 ആകുമ്പം നേരം വെളുത്ത് വരുന്നൊരു ഫീല് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ വെട്ടമൊക്കെ വരുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് 9:30 ആകുമ്പോൾ ഡ്രൈവർ എത്തും. ശരിക്കും 10:00 വരാമെന്ന് പറയും. പിന്നെ പുള്ളിയെന്നെ പറഞ്ഞ് നേരത്തെ പോയാൽ നമുക്ക് നേരത്തെ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് 9:30 ഞങ്ങൾ റെഡി ആവാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മുടെ ചേട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ്. കറക്റ്റ് ടൈമിങ്ങിന് പുള്ളി എത്തും കേട്ടോ. അപ്പോൾ 8:30 ആയിട്ട് നമ്മൾ താഴേക്ക് പോകും. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് 6-10 എന്തോ ഓപ്പൺ ആട്ടോ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. എന്നിട്ട് നേരെ ഫസ്റ്റ് ബാത്തു കേവ്സ് ആട്ടോ. സിനിമകളിലൊക്കെ മാത്രം യൂട്യൂബിലും ഒക്കെ കണ്ടിട്ടുള്ള ബാത്തു കേവ്സ് നേരിട്ട് കാണാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് പോയി കണ്ടിട്ട് വരാം. ഫുഡ് കഴിച്ചിട്ട് വരാം. അതെ, ഫുഡ് കഴിച്ചിട്ട് വരാം. അതുപോലെ വീഡിയോസ് ഫോണിലും ക്യാമറയിലും ഒക്കെ ആയിട്ട് മാറിയൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ എഡിറ്റ് ചെയ്തിടുമ്പോൾ കുറേ അതിൽ ബുദ്ധിമുട്ടുകളുണ്ടാവും. പല സ്ഥലങ്ങളിലുമായി ഞാൻ കോപ്പി ചെയ്തൊക്കെയാണ് എടുക്കേണ്ടത്. അപ്പം എന്തെങ്കിലുമൊക്കെ മിസ്സിങ് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. അതുപോലെ വോയിസ് ചിലപ്പോൾ ഞാൻ എല്ലാം റെക്കോർഡാണ്, വോയിസ് റെക്കോർഡാണ്, പക്ഷെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആട്ടോ. ഭയങ്കര ബഹളവും കാര്യമൊക്കെ ആണ്. അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴേ അറിയാവും വോയിസ് ഉണ്ടോ ഇല്ലെന്നുള്ള, ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. അപ്പോൾ അതിൽ ഭയങ്കര ഡിസ്റ്റർബായിട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ വോയിസ് ഓവർ ചെയ്യും. അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് കണക്കാക്കരുത്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ ഓരോ കാര്യങ്ങൾ പഠിച്ച് പഠിച്ച് വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്ത് പോവാണ്. അതൊക്കെ ഒന്ന് ക്ഷമിച്ച് കാണാൻ ശ്രമിക്കുക കേട്ടോ. വീഡിയോ ലേറ്റ് ആവാൻ കുറച്ച് കാരണമുണ്ട് കേട്ടോ. ഞാൻ ആക്ച്വലി ഇന്നലെ ഒരു 12:00 വരെ ഇരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് നോക്കിയിട്ട് ഡൗൺലോഡ് ആവുന്നുണ്ടായിരുന്നില്ല. എഡിറ്റ് ചെയ്ത വീഡിയോ ഡൗൺലോഡ് ആവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കുറച്ച് പ്രശ്നം വന്നിട്ടാണ് വീഡിയോ ഒന്ന് ഒത്തിരി ലേറ്റായത്. ഒന്ന് ക്ഷമിച്ചേക്കുക. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞങ്ങൾ 22 ഫ്ലോറിലാണ്, 10th ഫ്ലോറിലേക്കാണ് ഫുഡ് കഴിക്കാനായിട്ട് വന്നത്. അപ്പോൾ ഒരു കാർഡ് തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ 3 പേർക്കും. ആ കാർഡിൽ ആ ഡേറ്റിൽ 3 ദിവസം കോംപ്ലിമെൻ്ററി ഫുഡിൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 3 ടിക്കറ്റ് ഇട്ട് തന്നെ കേട്ടോ. ഇത് ഹോട്ടലിലെ എല്ലാ ഹോട്ടലിലും ഉള്ളൊരു കോംപ്ലിമെൻ്ററി ആണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ബ്രെഡ് ഉണ്ട്, കേക്ക് ഉണ്ട്, പിന്നെന്താ ഫ്രൈഡ് നൂഡിൽസ് എന്ന് കൊടുത്തിട്ടുണ്ട്, പൂരി, പറാത്ത, ദോശ, അതിന് വേണ്ടിയിട്ട് ചോളെ, ഡാൽ കറി, പിന്നെന്താ വെജിറ്റബിൾസ്, കട്ട് ഫ്രൂട്ട്സ്, സാമ്പാർ, ചമ്മന്തി, പിന്നെ ഈ പയറൊക്കെ ഇട്ട് സൂപ്പ് പോലൊരു സാധനം, പിന്നെ സോസ്, കട്ട് ഫ്രൂട്ട്സ്, കട്ട് വെജിറ്റബിൾസ്, കോൺഫ്ലെക്സ്, നമ്മുടെ എന്താ കോൺഫ്ലെക്സ് മറ്റേ ചോക്കോസ്, ഓംലെറ്റ്, പിന്നെ നഗറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ജ്യൂസ്, ടീ, കോഫിയൊക്കെ ഉണ്ടായിരുന്നു. ഫ്രൈഡ് നൂഡിൽസ് എന്ന് പറഞ്ഞാൽ അത് ഗംഭീരമായിട്ട് ഞാൻ ചെന്ന് തുറന്നെടുത്തപ്പോഴാണെന്ന് മനസ്സിലാക്കുന്നത് ആ സത്യം. അത് നമ്മുടെ സേമിയ ഉപ്മാവായിരുന്നു എന്നുള്ളത്. കുറച്ച് ഫ്രൈഡ് നൂഡിൽസ്, പിന്നെ പറാത്ത, പൂരി ഞാൻ എടുത്തില്ല കേട്ടോ, ദോശ ഇതൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ കുറച്ച് ചോളയും നമ്മുടെ കടലക്കറിയും ഡാൽക്കറിയും എടുത്തു. കുറച്ച് കട്ട് വെജിറ്റബിൾസ് എടുത്തു. ആ പിന്നെ ഫ്രൈസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഫ്രൈസ് ഉണ്ടായിരുന്നു. വേദയ്ക്ക് പിന്നെ ഈ വക സാധനങ്ങളൊന്നും വേണ്ട. വേദ കുറച്ച് ഫ്രൈസും രാവിലെ തന്നെ വെറും വെയിറ്റ് ലാ ഫ്രൈസും വെജിറ്റബിൾസ് കൊടുത്തില്ല കേട്ടോ. ഫ്രൂട്ട്സൊക്കെ ആണ് എടുത്തത്. വേദയ്ക്ക് അല്ലാണ്ട് ഒരു സാധനം വേണ്ടല്ലോ. വേദയ്ക്ക് ചിക്കനും ഇങ്ങനെയുള്ള സാധനങ്ങളല്ലാണ്ട് വേറൊന്നും വേണ്ട. ഓംലെറ്റും എടുത്തില്ല. വേദയ്ക്ക് മുട്ട സാധനങ്ങളൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് ഓംലെറ്റ് എടുത്തില്ല. ഞാനും കട്ട് ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് കുക്കർ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടല്ലേ. ഇന്ന് എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആട്ടോ. അപ്പോൾ ഇവിടെ കിച്ചണിൽ കാര്യമായിട്ടുള്ള പണികളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വിസിലും കുക്കറിൻ്റെ വിസിലും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. ഇന്നലെ ഞാനെല്ലാം ക്ലിയറായിട്ട് ചെയ്തതാണ്, പക്ഷേ എന്തോ വീഡിയോ ഡൗൺലോഡ് ആയില്ല. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇതിൻ്റെ ബഹളത്തിൻ്റെ ഇടയിലിരുന്ന് ഞാൻ ചെയ്യുന്നത്. അതൊക്കെ ഒന്ന് ക്ഷമിച്ച് കാണുക കേട്ടോ. അപ്പോൾ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ജ്യൂസ് ഞാൻ എടുത്തപ്പോൾ നമ്മുടെ റസ്ന കലക്കി വെച്ചിരുന്നതായിരുന്നു കേട്ടോ. ആ പ്രതീക്ഷ പോയി. ഞാൻ ഓറഞ്ച് ജ്യൂസോ പൈനാപ്പിൾ ജ്യൂസോ എന്നൊക്കെ പറഞ്ഞ് എടുത്തതാട്ടോ. അത് അവിടെ തന്നെ തിരിച്ച് വെച്ചു. പിന്നെ ഇതെന്തോ ഒരു സൂപ്പ് കണക്കൊരു സാധനം കേട്ടോ. നമ്മുടെ
പെരുംപയറില്ലേ, ആ വലിയ പയർ, ആ പയറിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതെന്താണെന്ന് അറിയാൻ വേണ്ടി, ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെടുത്തു. ഓ, കുക്കറാണെങ്കിൽ ഇന്ന് വല്ലാത്തൊരു വിസിലടി കേട്ടോ. പിന്നെ വേദ ബ്രെഡ് ടോസ്റ്റ് എടുത്തു, ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് പീനട്ട് ബട്ടർ ഉണ്ടായിരുന്നു കേട്ടോ, പീനട്ട് ബട്ടറും ബ്രെഡും കൂടെ എടുക്കുകയാണ്. വേദയ്ക്ക് അത് മതി, ബ്രെഡും കേക്കും റൈസും രണ്ട് പേരക്കയും രണ്ട് വാട്ടർ മെലനും, ഇത്രയാണ് കേട്ടോ വേദ എടുത്തത്. ഞാൻ കുറച്ച് ഫ്രൈഡ് നൂഡിൽസ്, കട്ട് ഫ്രൂട്ട്സ്, കട്ട് വെജിറ്റബിൾസ്, ഒരു പറാത്ത, പിന്നെ അതിൻ്റെ കൂടെയുള്ള കറി, നമ്മുടെ ആ സൂപ്പ് പോലത്തെ സാധനം കുടിച്ചിട്ട്, ഒരു വൃത്തികെട്ട സാധനം കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനൊരു സാധനം കുടിച്ചിട്ടില്ല. സോസോസ്, സോസിൻ്റെ ടേസ്റ്റോ എന്തൊക്കെയോ കൂടി ചേർന്നിട്ട് വൃത്തികെട്ട ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ സേമിയ ഉപ്മാവ് കുഴപ്പമില്ല, നമ്മുടെ സാധാ സേമിയ ഉപ്മാവ് പോലെ തന്നെ പറാത്ത ഉള്ളായിരുന്നു, ഓംലെറ്റ് ഉള്ളായിരുന്നു, ഉള്ളി, സവോള, പച്ചമുളക് ഇതൊന്നും ഉണ്ടായിരുന്നില്ല, പ്ലെയിൻ ഓംലെറ്റ്, പിന്നെ ചിക്കൻ നഗറ്റ്സ് കൊള്ളായിരുന്നു, പിന്നെ കട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് വെജിറ്റബിൾസും ആയിരുന്നു കേട്ടോ. ഫ്രൂട്ട്സ്, പേരയ്ക്ക നമ്മുടെ സാധാ പേരയ്ക്ക പോലെ, പക്ഷെ വാട്ടർ മെലൺ ഉണ്ടല്ലോ, കിട്ടില്ല മധുരമായിരുന്നു, ഭയങ്കര മധുരം, ഭയങ്കര സ്വീറ്റായിട്ടുള്ളൊരു ഇതായിരുന്നു കേട്ടോ. വേദ ഇത്ര തന്നെയാണ് എടുത്തത്, കുറച്ച് ഫ്രൈസും കൊടുത്തു, ഇത്രയായിരുന്നു നഗറ്റ്സ്, ഒരു നഗറ്റ്സ് കൊടുത്തു, ഇത്രയായിരുന്നു വേദയുടെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ അതുപോലെ ഒരുപാട് പേര്, ഞാൻ ഈ ഡ്രസ്സിട്ട് ഞാനും വേദയും കൂടിയിട്ട് റീൽസും ഫോട്ടോസൊക്കെ ഇട്ടപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു, നല്ല ഡ്രസ്സ്, നന്നായിട്ടുണ്ട്, എവിടെ നിന്നാ ഏതാന്നൊക്കെ ചോദിച്ചിട്ട്. ഇത് ഞാൻ മിന്ത്രയെന്ന് വാങ്ങിയതാണ്, ശരിക്കും പറഞ്ഞാൽ വേദയ്ക്ക് ഞാൻ ഓർഡർ ചെയ്തതാണ്. ഓർഡർ ചെയ്തിട്ട് ഞാനിങ്ങനെ എനിക്ക് വേണ്ടി ഡ്രസ്സ് നോക്കിയപ്പോൾ സെയിം സാധനം കിടക്കുന്നു, അങ്ങനെ എനിക്കും വേദയ്ക്കും കൂടി ട്വിന്നിങ് ആവാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ വാങ്ങിയതാണ്. ഇട്ടപ്പോൾ കൊള്ളാം കേട്ടോ, നല്ല ഭംഗിയായിട്ടുണ്ട്, പക്ഷെ ഞാൻ കുറച്ചൊന്ന് വണ്ണം വെച്ചതുകൊണ്ട് കയ്യിലവിടെയൊക്കെ ഭയങ്കര വണ്ണമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഫോട്ടോയിലൊക്കെ നല്ല രസമുണ്ട്, ഞാനും വേദയും നിൽക്കുന്ന കാണുമ്പോൾ ട്വിൻസിനെ പോലെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഈ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് കാർഡ് വർക്ക് ആവാണ്ട് ഞങ്ങൾ ഓരോ നിലയും ഇങ്ങനെ ലിഫ്റ്റിൽ കിടന്ന് കറങ്ങിക്കൊണ്ടേയിരുന്നു. അവസാനം പിന്നെ റിസപ്ഷനിൽ പോയിട്ടാണ് കാർഡ് മാറ്റി വാങ്ങിയിട്ട് സ്വൈപ്പ് ചെയ്ത ശേഷമാണ് നമുക്ക് നമ്മുടെ ഫ്ലോറിൽ പോകാൻ പറ്റിയത്. സ്വൈപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ഫ്ലോറിൽ പോകാൻ പറ്റത്തുള്ളൂ, അങ്ങനൊരു സംഭവം ഉണ്ട്. എന്തോ സെക്യൂരിറ്റി റീസൺ കൊണ്ടൊക്കെ അവർ ചെയ്തേക്കണാവാം. എന്തായാലും ഞങ്ങൾ കുറേ സമയം കിടന്ന് ആ ലിഫ്റ്റ് കറങ്ങിയിട്ട് കാർഡ് വാങ്ങി, പിന്നെ ഒന്നുകൂടെ സ്വൈപ്പ് ചെയ്ത ശേഷമാണ് ഞങ്ങളുടെ ഫ്ലോറിൽ പോകാൻ പറ്റിയത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ വീണ്ടും റൂമിലേക്കൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ, റൂമിലേക്ക് പോയപ്പോൾ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ വിളിച്ചു, താഴെ വന്നിട്ടുണ്ട്, പോവാം നമുക്ക് പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ നമ്മുടെ മേജർ അട്രാക്ഷനിലൊന്നായ, മലേഷ്യയുടെ മേജർ അട്രാക്ഷനുകളിൽ ഒന്നായ ബാത്തു കേവ്സിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. കാർ വന്ന് കേട്ടോ, ചേട്ടൻ വന്ന് കുറച്ച് സമയത്ത് വെയിറ്റ് ചെയ്യണം, റൂം ക്ലീൻ ചെയ്യുന്ന ആൾ വന്നു, പിന്നെ നമ്മളും വെയിറ്റ് ചെയ്ത് ഇറങ്ങി. 9:30 ആയിട്ടോ ഇറങ്ങി നമ്മൾ. ബാത്തു കേവ്സിന്റെ അടുത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തമിഴ്നാട് വന്ന ഫീൽ കേട്ടോ, നിറയ്ക്കിയ പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട്, കണ്ടിട്ടില്ലാത്ത കളറിലെ പൂക്കളൊക്കെ കിടക്കുന്നു. അപ്പൊ ഞാൻ ഡ്രൈവർ ചേട്ടനോട് ചോദിച്ചപ്പോ അത് കളറ് മുക്കിയിട്ടിരിക്കുന്നാന്ന് പറഞ്ഞു കേട്ടോ. എന്തായാലും ഒരു മലേഷ്യയിലെ തമിഴ്നാട്ടിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നിറയെ പൂക്കളും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. നേരത്തെ പറഞ്ഞാലും നമ്മൾ ഫോട്ടോകളിലും റീൽസിലും ഒക്കെ മാത്രം കണ്ടുകൊണ്ടിരുന്ന ബാത്തു കേവ്സിലാണ് നമ്മളിപ്പോ ഉള്ളത്. മലേഷ്യയിൽ ആര് വന്നാലും ഇവിടെ വന്നിട്ടേ ഉള്ളൂ കേട്ടോ ബാക്കി കാര്യം. ഇതാണ് ഞാനൊരു വീഡിയോയിൽ പറയുന്ന കേട്ടാൽ എനിക്ക് അറിയില്ല, വേൾഡ്സ് ലാർജസ്റ്റ് മുരുകൻ സ്വാമി സ്റ്റാച്ചു ഉള്ള ഒരു ഇതായിരുന്നു ഇവിടെ. പക്ഷെ അതിപ്പോൾ മാറി വേറെ എവിടെ ഇതുപോലെ ഒരു സ്റ്റാച്ചു വന്നതുകൊണ്ട് ഇപ്പോൾ സെക്കൻഡ് ലാർജസ്റ്റ് സ്റ്റാച്ചു ആണ് ഈ മുരുകൻ സ്വാമി എന്ന് കേട്ടോ, അറിയില്ല കേട്ടോ. ഫുൾ സ്റ്റെപ്പ് 280 മങ്കീസ് ഉണ്ട്, സൂക്ഷിക്കാൻ പറഞ്ഞ ചേട്ടൻ എല്ലാ സാധനങ്ങളും സൂക്ഷിക്കുക, ഫോണ് എന്ത് ക്യാമറ ഒക്കെ കണ്ടാൽ കഴിക്കാറില്ലെന്ന് പറഞ്ഞിട്ട് പിടിച്ചോണ്ട് പോകും, കൊണ്ടുപോയാൽ പിന്നെ നമുക്ക് കിട്ടത്തില്ല, അതുകൊണ്ട് നന്നായിട്ട് സൂക്ഷിച്ചോളാൻ പറഞ്ഞു, വെള്ളം കരുതിയേക്കാൻ പറഞ്ഞു. ഇന്ന് ഭാഗ്യത്തിന് വെയിലില്ല കേട്ടോ, ഒരു മൂടി ക്ലൈമറ്റിൽ നിൽക്കുകയാണ്. 11 ശേഷം മഴ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും അതിന് മുന്നേ നമുക്ക് കയറിയിട്ട് വരണം. സൂപ്പർ കേട്ടോ, ഒരു തമിഴ്നാട് കൾച്ചർ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ. ഒരു നമ്മൾ തമിഴ്നാട്ടിൽ വന്ന ഫീലാണെങ്കിലും ആ കേവ്സിൻ്റെ അവിടെയൊക്കെ ഭയങ്കര രസം കേട്ടോ. ലൈം സ്റ്റോൺ എവിടെ മങ്കി, ആ സൂക്ഷിച്ചോളാം കേട്ടോ, ക്യാമറ കൊണ്ടുപോകും, അതൊന്നും ചെയ്യൂല, പ്രാവല്ലേ, മങ്കി അല്ലല്ല, ബാ ആ പോണിട്ടില്ലേ. ബാത്തു കേവ്സ് അമ്പലമുണ്ട് കേട്ടോ, അവിടെയും ഇവിടെയും വരുന്ന വഴിക്കൊക്കെ ഒന്ന് രണ്ട് അമ്പലങ്ങൾ കണ്ടു. ഇപ്പൊ ഫസ്റ്റ് നമുക്ക് ഈ സ്റ്റെപ്പ് മുകളിൽ കയറാന്നുള്ളതാണ് ടാസ്ക്. 280 സ്റ്റെപ്സ് ഉണ്ട്, എന്തായാലും അത് കയറിയിട്ട് വരാം. അപ്പോഴേക്കും നമ്മൾ ടയേർഡ് ആവും, എങ്കിലും കുഴപ്പമില്ല, നമുക്ക് കയറിൻ്റെ മുകളിലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. സ്റ്റോണിൻ്റെ ഇതൊക്കെ കണ്ടിട്ടേ ഭയങ്കര രസമുണ്ട്.
ബാത്തു എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മലേഷ്യൻ വേർഡാണെന്ന് തോന്നുന്നു. അതിൻ്റെ മലയാളർത്ഥം സ്റ്റോണാണ് കേട്ടോ. ബാത്തു മലേഷ്യൻ വേർഡായിരിക്കും, മലേഷ്യ ഇല്ലേ, സ്റ്റോണെന്നാണ് അതിൻ്റെ അർത്ഥം. എന്തായാലും കൊള്ളാം. മുരുകൻ സ്വാമി നോക്കി, നിറയെ പ്രാവ് മങ്കീസ് എല്ലാം കൊള്ളാം കേട്ടോ. അടിപൊളി സ്റ്റാച്ചു, മുരുകൻ സ്റ്റാച്ചു. ഫോട്ടോ എടുക്കണം. ഇനി ഇതിപ്പോൾ ആരെങ്കിലും കൊണ്ടുവന്ന് എടുപ്പിക്കുമെങ്കിൽ നമുക്ക് ഫുൾ കിട്ടത്തുള്ളൂ. വേദ മങ്കിയെ പേടിച്ച് നിൽക്കുക കേട്ടോ. ഒന്നും ചെയ്യൂലേ, നമ്മളന്നിങ്ങനെ ഇട്ട് നമ്മൾ കളിയാക്കുമ്പോഴാണ് അത് വന്ന് കൊണ്ടുപോകുന്നത് കേട്ടോ. നോ സ്മോക്കിംഗ് ഏരിയ. ഇവിടെ അതുപോലെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഗേൾസ് ഷോർട്സ് ഇട്ട് വന്നുകൂടാ, ബോയ്സ് വന്നുകൂടെ ആയിരിക്കും ഇതവിടെ വച്ചിട്ടുണ്ട്. എനിക്കിവിടെ ഒരു വരാം, അവരൊരു സ്കാർഫ് തരും, അത് കെട്ടിയിട്ടൊക്കെ മുകളിൽ പോകാൻ പാടുള്ളൂ. ഷോർട്സ് ഇട്ടുകൊണ്ട് വന്നുകൂടെ കേട്ടോ. അതുകൊണ്ടാണ് വേദ എന്ന് ഇതിലൊക്കെ വന്നത്. അപ്പം നമ്മൾ എൻട്രി ചെയ്യാൻ പോവാണ് ഏട്ടാ. മുകളിൽ കയറി ഞങ്ങൾ പതുക്കെ നടന്ന് തരാം. അടിപൊളി കളർഫുൾ സ്റ്റെപ്സ്, പക്ഷേ കുത്തനെയുള്ള സ്റ്റെപ്പാണ്. നമുക്ക് എന്തായാലും കയറാം. അമ്മാ, ഇന്ന് 250 സ്റ്റെപ്പ് കയറുമ്പോൾ നല്ല തണുത്ത കാറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. കൊള്ളാം. അയ്യോ, ഞാൻ തളർന്നേ. 2 സ്റ്റെപ്പ് കയറിയപ്പോഴേ ഞാൻ തളർന്നേ. ഈശ്വര, ഞാൻ ഇനി അങ്ങേറ്റം വരെ കയറണ്ടേ. ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, പിങ്ക് ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ കളറും ഉണ്ട്. പൊന്നേ, ഇന്ന് അമ്മ വീഴും. കുട്ടി മങ്കി. ക്യാമറ ഒക്കെ കൊണ്ടുപോകണോ ഫോണ് കൊണ്ടുപോകണോ ഒന്നും അറിയില്ല. വീടിൻ്റെ അപ്പുറത്തൊന്നും ഇപ്പുറത്ത് പോകണമെങ്കിൽ സ്കൂട്ടറിൽ പോകണം. ഞാനാണ് ഇന്നീ കുത്തനെയുള്ള സ്റ്റെപ്പ് കയറാൻ പോകുന്നത്. മക്കളെല്ലാം ഒന്നുമില്ലല്ലോ, അതുകൊണ്ട് മങ്കി കൊണ്ടുപോകില്ല, പേടിക്കണ്ട. ഇത് സ്റ്റെപ്പ് ഇങ്ങനെയാണ് കിടക്കുന്നത് കേട്ടോ, അതാണ് പ്രശ്നം. ഇല്ലായിരുന്നെ കുഴപ്പമില്ലായിരുന്നു, കുഴപ്പമില്ല. പതുക്കെ പതുക്കെ കയറാം. 1 hour അച്ചേട്ട സമയം തന്നിട്ടുണ്ട്. മിക്കവാറും മോള് കയറുമ്പോൾ തന്നെ 1 hour ആവും. ഇപ്പം എത്ര സ്റ്റെപ്പായി കൗണ്ട് ചെയ്താ? 17 സ്റ്റെപ്സ് ആണ് ഒരെണ്ണത്തിൽ. അപ്പം ഞാനും തളർന്നു. ഇനി ഇരിക്കാം അമ്മ. ഓ, നോക്ക് നോക്കണം, അങ്ങോട്ട് ഇങ്ങനെ നടക്കണം അമ്മേ. ഏ, തിരിഞ്ഞിരിക്കാൻ കേറിക്കോ. പൊക്കെ മക്കൾ പൊക്കെ, മങ്കിയൊന്നുമില്ല. വേദ കയറാം, വേദയ്ക്ക് പ്രശ്നമില്ല. നമ്മളൊന്നും കയറി ശീലമില്ലാത്തതുകൊണ്ട് നല്ല പറഞ്ഞ പോലെ കേബിൾ കറങ്ങാനും വെച്ചാൽ പോരായിരുന്നു. ഇത്രയൊക്കെ ഉള്ളു കേട്ടോ, പുറമേയുള്ള ഷോയേ ഉള്ളൂ, ഉള്ളിലോട്ടൊന്നുമില്ല. അയ്യാ, വീണ്ടും പോയപ്പോൾ മങ്കി മങ്കി കണ്ട പോയത് അവിടെ നിന്നു. ഒന്നും ചെയ്യൂല പൊന്നെ. നോക്ക്, അവരെ ഫോട്ടോയ്ക്ക് നിൽക്കണം. നോക്ക്, അത് കാണില്ലേ ഫോട്ടോയ്ക്ക് ബാക്ക്ഗ്രൗണ്ടിൽ. അന്നിട്ട് പോയി. അങ്ങനെ നമുക്ക് വന്നു നിന്നെങ്കിൽ നൈസ് നൈസ് ഫോട്ടോ. അതിവിടെ കയറിട്ട് പോവാം. നീ പിക്കോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ പോകാമായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് ഈ സർജറി കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ് പിന്നെ അമ്മ വരാത്തത്. അമ്മ എങ്ങാനും വന്നില്ലെങ്കിൽ ഇങ്ങോട്ട് കയറില്ല കേട്ടോ. കാലൊന്നും സുഖമില്ലാത്തവർക്ക് പറ്റില്ല. അമ്മയ്ക്ക് സർജറി ഉള്ളതുകൊണ്ടാണ്. പക്ഷെ മക്കൾ അമ്മുമ്മയാണെങ്കിൽ ഒരു പോക്ക് പോവും കേട്ടോ. എനിക്കൊരു ഫോട്ടോ എടുത്തരുമോ? ഫോട്ടോ എടുത്ത് തന്നെ. ഇവന് ബാക്ക്ഗ്രൗണ്ടിൽ ഇരുത്തി, ഒന്നും എടുത്ത് തന്നാലും മതി. അത് ചാടണമെങ്കിൽ പറയണേ. ഓൾമോസ്റ്റ് എത്താറാന്ന് തോന്നുന്നു. വലിയ കുഴപ്പമില്ല അല്ലേടാ, ഇനി കയറിയപ്പോൾ കുഴപ്പമില്ല. നല്ല വെയിലില്ലാത്തതുകൊണ്ട് ഭയങ്കര കൂളാട്ടോ. നമുക്ക് വെയിലായിരുന്നു പെട്ടാണ് കേട്ടോ. നല്ല കൂളായിട്ട് നിൽപ്പുണ്ട്, നല്ല ക്ലൈമറ്റ്. നമ്മളെ മുരുകൻ സ്വാമി കാത്തതാണ് സത്യം. അല്ലെങ്കിൽ പണി കിട്ടി തന്നെ. ഇനി കുറച്ചുകൂടെ ഉള്ളൂ. ഒന്ന് നിൽക്കട, ഫോട്ടോ എടുക്കണ്ടേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 15, 16. ഒരു പേർ 17 സ്റ്റെപ്സ് ആണ്. മുകളിലത്തെ കാഴ്ച നോക്കടാ, മുകളിലോട്ട് സ്റ്റോൺ മങ്കീസ് നോക്ക്.
നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളി. ബാ കേറാം, രണ്ട് പേരൂടെ അല്ലേ. വേദയ്ക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാനൊക്കെ നിന്ന് കഥക്കുന്ന. അങ്ങനെ 272 സ്റ്റെപ്സാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് മുകളിലേക്ക് കയറിയിരിക്കുന്നത്. കയറിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു ക്ഷീണം ഉണ്ടായിരുന്നല്ലോ കേട്ടോ, സ്റ്റെപ്സ് ഇങ്ങനെ കുത്തനെ കിടന്നു. അപ്പം ഞാൻ കരുതി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നു, പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെ കുത്തനെ കിടന്നുകൊണ്ട് അധികം ക്ഷീണിച്ചൊന്നുമില്ല. അങ്ങ് മുകളിൽ കയറിയപ്പോൾ നമ്മൾ ഓക്കെ ആയിട്ടോ. പിന്നെ വെയിലുണ്ടായിരുന്നില്ല, അതുകൊണ്ടാവാം വെയിലുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ ടയേർഡായാനെ. പക്ഷേ വലുതായിട്ടൊന്ന് ടയേർഡായില്ല, ആ കയറിയപ്പോൾ ഉള്ള ആ ഒരു കിതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം നമുക്ക് ഒട്ടും എക്സസൈസ് ഇല്ലാണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ സ്റ്റെപ്സ് കയറുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞതാട്ടോ, അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മുകളിൽ ചെന്നപ്പോൾ നമ്മൾ ഫ്രീ ആയിരുന്നു കേട്ടോ. അങ്ങനെ 272 സ്റ്റെപ്സ് കയറിയിട്ട് നിൽക്കുകയാണ്. ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ, നമ്മളവിടെ നിന്ന് കണ്ടപ്പോൾ ഉള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര രസമായിരുന്നു. ഏറ്റവും ടോപ്പിൽ നിന്ന് ആ മുരുകൻ സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി. ഇവിടെ ഫുൾ നിറയെ വെള്ളം വീണ് കിടക്കുകയാണ്. അത് ഈ മുകളിൽ നിന്ന് ആ സ്റ്റോണിൽ നിന്ന് വരുന്ന വെള്ളമാണ്, എവിടെ നിന്ന് വരുന്നു എന്നറിയില്ല. ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വീണുകൊണ്ടേ ഇരിപ്പുണ്ട്. നല്ല ഭംഗി, നല്ല ലൈം സ്റ്റോണും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു കുളിർമയുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും വേദയ്ക്കും അമ്പലത്തിനകത്ത് കയറാൻ പറ്റില്ല. ഞങ്ങൾ ഇതുവരെ പോയുള്ളൂ കേട്ടോ, അകത്തേക്ക് പോയില്ല. കാരണം ഞങ്ങളുടെ ഒരു റിലേറ്റീവ് മരിച്ചിട്ട്, അമ്മയുടെ റിലേറ്റീവ് മരിച്ചിട്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റാത്തൊരിതായതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. ഏട്ടനും കയറിയില്ല, ഇങ്ങനെ പോയി ഷൂട്ട് ചെയ്തിട്ടൊക്കെ വന്നു കേട്ടോ. ഞങ്ങൾ കയറാത്തതുകൊണ്ട് പിന്നെ ഏട്ടനും കയറിയില്ല. അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ഏട്ടനാണ് കൂടുതലും അമ്പലത്തിൻ്റെ ഇതൊക്കെ ഷൂട്ട് ചെയ്യുക. ഞങ്ങൾക്ക് അമ്പലത്തിനകത്തേക്ക് കയറാൻ പറ്റിയില്ല, അങ്ങനെ നോക്കുന്നവരും ഇല്ല കേട്ടോ. ഇവിടെയുള്ള ആൾക്ക് ഈ ഫോറിനേഴ്സൊക്കെ വരുമ്പോൾ അങ്ങനെ നോക്കിയിട്ടല്ല കയറുന്നത്. പക്ഷെ നമ്മൾ ആ ഒരു റിച്വൽസ് എല്ലാം ഫോളോ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കയറാൻ ഒരു ബുദ്ധിമുട്ടായിട്ടോ. ഇവിടെ വരുന്ന ഫോറിനേഴ്സൊക്കെ അത് നോക്കിയിട്ടാണോ കയറുന്നത്, അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമ്മളത് കയറിയില്ല, നമുക്ക് മനസ്സിനൊരു വേണ്ട എന്നുള്ളൊരിതുള്ളത് കൊണ്ട് ഞങ്ങൾ കയറിയില്ല. ബ്ലഡ് റിലേഷൻ അല്ലേ, അതുകൊണ്ട് പിന്നെ കയറേണ്ടാന്ന് രീതി. വേദയും കയറിയില്ല കേട്ടോ, വേദയ്ക്കും അത് ബാധകമാണെന്ന് കരുതിയിട്ട് കയറിയില്ല. പക്ഷേ ഏട്ടന് കയറാൻ ഏട്ടൻ്റെ ബ്ലഡ് റിലേഷൻ അല്ല, പക്ഷേ ഞങ്ങൾ കയറാതുകൊണ്ട് ഏട്ടന് കയറിയെന്ന് തോന്നുന്നു. എന്തോ എനിക്കറിയില്ല, കയറിയെന്നാണ് എന്നോട് പറഞ്ഞത്. വീഡിയോസ് മാത്രം എടുത്തിട്ട് ഞാൻ പറയാം, എനിക്കൊന്ന് എടുത്തിക്കൊണ്ട് കാണിച്ചു തരാൻ പറയാം. അങ്ങനെ ഏട്ടൻ കൊണ്ടൊന്ന് എടുത്തിട്ട് കൊണ്ട് കാണിച്ചു കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഉള്ളിലോട്ടുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല. വീഡിയോസിൽ കണ്ട കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഏട്ടൻ പറഞ്ഞത് അകത്ത് രണ്ട് അമ്പലമുണ്ട്, ഇതൊരു അമ്പലം, ഇതിൻ്റെ മുകളിലിരിക്കുന്നതാണ് മെയിൻ അമ്പലം എന്നാണ് പറഞ്ഞത്. വള്ളിദേവിയും മുരുകനും മുരുകൻ്റെ വൈഫ് വള്ളിദേവിയും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലം കേട്ടോ. എന്തായാലും ഈ വീഡിയോയിൽ കണ്ടപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ എത്തിയൊക്കെ നോക്കി കേട്ടോ, അല്ലാണ്ട് അകത്തേക്ക് കയറിയില്ല. ഇവിടെയൊക്കെ നിന്നിങ്ങനെ ഒന്ന് എത്തി നോക്കിയതല്ലാണ്ട് ജസ്റ്റ് ഫുൾ അങ്ങോട്ടേക്ക് പോയില്ല കേട്ടോ. എന്തോ മുരുകൻ സ്വാമി അങ്ങ് തീരുമാനിച്ചു വേണ്ട അകത്തേക്ക് കയറണ്ടാന്നതുകൊണ്ടാവാം ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. അതിൽ വിഷമമൊന്നുമില്ലെങ്കിലും ഞങ്ങൾ ഇതുവരെ വന്നല്ലോ ഇത്രമേല്. നമ്മൾ ഞാൻ പറഞ്ഞില്ലേ റീൽസിലും ഫോട്ടോസിലും ഒക്കെ കണ്ടുകൊണ്ടിരുന്ന സാധനം നമുക്ക് നേരിട്ട് കാണാൻ പറ്റിപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി. നല്ലൊരു ഭയങ്കര മനസ്സിനൊരു സന്തോഷം. വെയിലുണ്ടായിരുന്നില്ല, നല്ലൊരു തണുത്ത കാറ്റും, മൊത്തത്തിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര ഒരു രസമുണ്ടായിരുന്നു. നിറയെ ലൈം സ്റ്റോണും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ സ്റ്റോണിൻ്റെ ഒരു രീതി തന്നെ കാണുമ്പോൾ ഭയങ്കര ഒരു പ്രത്യേക ഒരു ഗുഹയ്ക്കകത്ത് ചെന്ന ഒരു ഫീലുണ്ട് കേട്ടോ. ഒരു കേവില് ശരിക്കും ചെന്ന ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. അത്രയ്ക്ക് രസമായിട്ട് ഇതെങ്ങനെ ഇവരത് റെഡിയാക്കി സെറ്റാക്കിയെന്ന് അറിയില്ല. ഇവിടുത്തെ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത് മിക്സി അടിക്കുന്നു, കുക്കർ അടിക്കുന്നു, ഫുൾ ബഹളം കേട്ടോ. അച്ഛൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങളെ കേൾക്കുന്നതെന്ന് ക്ഷമിച്ചേക്കാം. ഒപ്പം തന്നെ അച്ഛനൊന്ന് ബർത്ത്ഡേ വിഷ് ചെയ്യാം. ഞാൻ പറഞ്ഞു വന്ന കാര്യം വിട്ടുപോയി. ഞാൻ ഡ്രൈവർ ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ ശരിക്കും പറഞ്ഞാൽ തമിഴ് ആ ഒരു രീതിയിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന ഒരു അമ്പലം മാത്രമായിരുന്നു. തമിഴ് ആൾക്കാർ മാത്രം വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരുന്ന സ്ഥലമായിരുന്നു. കോവിഡിന് ശേഷമാണ് ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെ അങ്ങ് മാറി നിറയെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയത്. ഇവിടെ എൻട്രൻസ് ഫീ കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു പാർക്കിംഗ് ചാർജ് എന്തോ കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇപ്പോഴാണ് ഇത്രയും ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്ന് ഭയങ്കര ഒരു സംഭവമായത്. പിന്നെ തലയെല്ലാം മുട്ടയടിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാരെ കണ്ടു. ഇവിടെ താമസിക്കുന്നവർക്ക് നേർച്ചയൊക്കെ നേർന്നിട്ട് അവർക്ക് വേണമെങ്കിൽ തലയെല്ലാം മുട്ടയടിക്കാം. അതൊക്കെ ഇവിടെ താമസിക്കുന്നവരാട്ടോ, വേറെ എങ്ങും ദൂരോട്ടൊന്നും പോകാൻ പറ്റിപ്പോൾ പളനി തിരുപ്പതിയൊക്കെ വരാൻ പറ്റാത്തവർ ഇവിടെ നേർച്ച നേർന്ന് അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് പേരെ കണ്ടു ഇങ്ങനെ തല മുട്ടയടിച്ചിട്ട് ഇവിടെ വന്ന് നിൽക്കുക, ചന്ദനമെല്ലാം തലയിൽ പൂശി മുകളിൽ സ്വാമിയെ കാണാനായിട്ട് പോകുന്നതൊക്കെ കണ്ടായിരുന്നു കേട്ടോ. മുരുകൻ സ്വാമി ഇങ്ങനെ സ്വാമി എന്ന് പറഞ്ഞത് നമ്മുടെ അപ്പം ആ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ആ ഒരു ഇതിങ്ങനെ വയൽ കിടക്കുകയാണ് സ്വാമി. അവർ തമിഴ് സ്വാമി എന്നൊക്കെ അല്ലേ പറയുന്നത്, അതുകൊണ്ട് അതിങ്ങനെ മനസ്സിൽ വന്നു കേട്ടോ.
വള്ളി ദേവിയുടെ അമ്പലമെന്ന് തോന്നുന്നു. എനിക്ക് ഇവിടുത്തെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, നമ്മളിതിൻ്റെ പുറത്ത് വരെ മാത്രമേ ഇരുന്നുള്ളൂ. പക്ഷേ സംഭവം വീട്ടിൽ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യണം, അകത്തേക്ക് ഒന്ന് കയറാമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അമ്പലത്തിൽ കയറാണ്ടിരുന്നാൽ മതിയായിരുന്നു, ഈ ഒരു പരിസരത്തൊക്കെ നിൽക്കുന്നതിൽ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതെന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് വിധിച്ചിട്ടില്ല അത്രയേ ഉള്ളൂ. എങ്കിലും ഇത്ര വരെയെങ്കിലും നമ്മൾ കണ്ടില്ലേ, അതൊരു വലിയ കാര്യമാണ്. അപ്പം നിങ്ങൾ ടൂർ പാക്കേജ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ സാരഥി ഹോളിഡേയ്സിനെ കോണ്ടാക്ട് ചെയ്താൽ മതി. നല്ലൊരു ടൂർ പാക്കേജാണ് അവർ അറേഞ്ച് ചെയ്തിരുന്നത്. ഇപ്പോൾ എല്ലാ ടൂർ ട്രാവൽസിലും ഉള്ള ഒരു പാക്കേജിൽ വരുന്ന കാര്യങ്ങളാണ് ഈ ബേസിക് ഒരു പാക്കേജിൽ വരുന്ന കാര്യങ്ങളാണ് ഈ ബാത്തു കേവ്സ്, ജെൻഡിങ് ഹൈലാൻഡ്, ഇന്നലെ നമ്മൾ കണ്ട പുത്രജയ ഫുഡ് സ്ട്രീറ്റ്, ഇതെല്ലാം വരുന്നതാണ്. പക്ഷേ നമുക്ക് ഈ നമ്മുടെ സാരഥി ഹോളിഡേയ്സിൽ കുറച്ചുകൂടെയൊക്കെ അഫോർഡബിൾ ആയിട്ട് കുറച്ചുകൂടെ നമ്മൾ ആവശ്യപ്പെടുന്ന രീതിയിലൊക്കെ അവർ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ അവരൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ. പിന്നെ എൻ്റെ പേരൂടെ ഒന്ന് മെൻഷൻ ചെയ്തേക്കണേ, അത് എപ്പോഴും പറയുന്നത് എനിക്കൊന്ന് അറിയാനാണ്, നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ആരെങ്കിലും പോകുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത്. കഴിഞ്ഞ ദിവസം ഈ ഹോളിഡേയ്സിൻ്റെ ഒരു ആൾ, ശരത്ത് എന്നാണ് അയാളുടെ പേര് കേട്ടോ, ശരത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരാൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് പാക്കേജ് എടുത്തു എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ അവർ പറഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം തോന്നി. അപ്പം ഞാൻ പറഞ്ഞു ഇനി അടുത്ത ട്രിപ്പ് പോകുമ്പോൾ നമ്മളെ വേണ്ട രീതിയിൽ കാണണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇതൊരിക്കലും പെയ്ഡല്ല, ഞാൻ എൻ്റെ മനസ്സിൽ തട്ടി പറയുന്ന കാര്യമാണ്. അവരുടെ പാക്കേജ് അടിപൊളിയാട്ടോ. ഇവിടെ ഒരു മ്യൂസിയം പോലെ എന്തോ ഒരു സംഭവമുണ്ട്, എന്തോ ഒരു കേവ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് എൻട്രി ഫീ എടുത്താലും നമുക്ക് കയറാം, നമ്മൾ കയറിയില്ല. ആർട്ടിഫിഷ്യലായിട്ട് വാട്ടർഫോൾസ് കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമെന്നാണ് പറഞ്ഞത്, ഞങ്ങൾ കയറിയില്ല, ജസ്റ്റ് പുറത്തുനിന്ന് വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. പോകുന്ന വഴിക്ക് നമ്മുടെ സെയിം തമിഴ്നാട് ഫീല്, ലഡു, ജിലേബി, മുറുക്ക്, അച്ചപ്പം, പൊരി എന്ന് വേണ്ട സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു എന്നേട്ടാ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞു. ശരിക്കും നമ്മൾ തമിഴ്നാട്ടിൽ വന്ന ആ ഒരു ഇത് തന്നെ. പക്ഷെ കൂടുതലും ഇവിടെ ടൂറിസ്റ്റുകളാട്ടോ കൂടുതലുള്ളത്. ഈ ഷോപ്പെല്ലാം ഇട്ടിരിക്കുന്നത് തമിഴാണ്, ടൂറിസ്റ്റുകളാണ് അധികം ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇത്രയാണ്. ഈ സ്റ്റെപ്പ് 272 സ്റ്റെപ്സ് കയറുക, മുകളിൽ നമ്മൾ പോവുക, അവിടുത്തെ ലൈം സ്റ്റോൺ അമ്പലത്തിൽ കയറുക, തൊഴുതിട്ട് വരിക, ഇത്ര തന്നെയാണ് ഇവിടെ ഉള്ളത്. മങ്കീസ് ഉണ്ട് സൂക്ഷിക്കുക, പിന്നെ ഇതുപോലുള്ള പൂക്കടയും ഇങ്ങനെയൊക്കെയുള്ള കടകൾ കാര്യങ്ങളൊക്കെ ഉള്ളൂ. നിറയെ പ്രാവും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ച ചേട്ടാ ഒരു 1 hour നമുക്ക് ടൈം തന്നത്. അതിനുള്ളിൽ തന്നെ നമ്മൾ കയറിയിട്ട് തിരിച്ചിറങ്ങുകയും ചെയ്തു. കുറച്ച് സമയം കൂടി വേണമെങ്കിൽ എടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ അടുത്ത് പോകുന്ന സ്ഥലത്ത് ലേറ്റ് ആവും, അതുകൊണ്ട് നമ്മൾ മാക്സിമം അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് നമ്മളും കോപ്പറേറ്റ് ചെയ്തത് കേട്ടോ. അടുത്ത സ്ഥലം എന്ന് പറയുന്നത് ജെൻഡിങ് ഹൈലാൻഡാണ്. അടിപൊളി ഒരു സ്ഥലമാണ് ആ വീട്, നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യില്ല. കേബിൾ കാർ വഴി ജെൻഡിങ് ഹൈലാൻഡിലേക്ക് പോകുന്ന ഒരു സ്ഥലമാണ്. അടുത്ത വീഡിയോ ഞാൻ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കും. അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്, കാര്യങ്ങളാണ്, ഗസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ പറ്റുന്ന രീതിയിൽ എഡിറ്റ് ചെയ്തിടാൻ പറ്റുമെങ്കിൽ ഞാൻ ഇന്ന് ഈവനിങ് തന്നെ അപ്ലോഡ് ചെയ്യും, ഇല്ലെങ്കിൽ നാളെ. ടാറ്റാ.